ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ ഒരു കിടുക്കാജ് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആണ് നിങ്ങളുടെ തമ്പനിയിലെ ചേച്ചിയുടെ കണ്ടതുപോലെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ലെഫ്റ്റ് വയർ ബട്ടൺ കൊണ്ടുള്ള കിടുക്കാജിലുള്ള അഞ്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് സോ ഗൈസ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു ഐക്കൺ ആണ് ഗൈസ് ഒരു ലെഫ്റ്റ് വയർ ബട്ടൺ സോ ഗൈസ് ലെഫ്റ്റ് വയർ ബട്ടൺ കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് കാരണം നമ്മുടെ ഗെയിമിലെ ഫുള്ളോടെ മാറാൻ ഈ ലെഫ്റ്റ് വയർ ബട്ടൺ കൊണ്ട് സാധിക്കുന്നതായിരിക്കും സോ അത്രയ്ക്ക് നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഐക്കൺ തന്നെ ഗൈസ് ലെഫ്റ്റ് വയർ ബട്ടൺ അപ്പോൾ ഗൈസ് ഇപ്പോഴും പല കൂട്ടർക്കും ഈ ലെഫ്റ്റ് വയർ ബട്ടൻ്റെ യൂസ് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് മുൻപേ പറയണമെങ്കിൽ തന്നെ നമ്മൾ ഇന്ന് ലെഫ്റ്റ് വയർ ബട്ടൻ്റെ അഞ്ച് ശ്രമിക്കാം അപ്പോൾ ഗൈസ് ലെഫ്റ്റ് വയർ ബട്ടൺ കൊണ്ട് അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് പറയുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ഈ ലെഫ്റ്റ് വയർ ബട്ടൺ ഇനേബിൾ ചെയ്തിരിക്കണം സോ ഗൈസ് അതുകൊണ്ട് നേരെ സെറ്റിംഗ്സ് പോയതിനു ശേഷം ലെഫ്റ്റ് വയർ ബട്ടൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ലെഫ്റ്റ് വയർ ബട്ടൺ ഇനേബിൾ ചെയ്യുക അതിനുശേഷം നേരെ കസ്റ്റമർ ചൂട് എടുക്കുക കസ്റ്റമർ ചൂട് എടുത്തതിന് ശേഷം നിങ്ങൾ ലെഫ്റ്റ് വശത്തായിരിക്കും ആ ഒരു ലെഫ്റ്റ് വയർ ബട്ടൺ ഇനേബിളായി കിടക്കുന്നത് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വശത്തേക്ക് നോക്കി ലെഫ്റ്റിൽ എവിടെ വേണമെങ്കിലും വെക്കാം ഞാൻ ഇവിടെയാണ് ഗൈസ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ലെഫ്റ്റിൽ എവിടെയെങ്കിലും അത് കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് ഗൈസ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ലെഫ്റ്റ് വയർ ബട്ടൺ കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള അഞ്ച് യൂസ് എന്താണെന്ന് നോക്കി നോക്കാം സോ ഗൈസ് ലെഫ്റ്റ് വയർ ബട്ടൻ്റെ ഫസ്റ്റ് യൂസ് എന്താണെന്ന് വെച്ചാൽ 180 ഡിഗ്രി ജമ്പ് ചെയ്ത് ബാക്കിലേക്ക് ഗ്ലൂ ആയിട്ട് നമുക്ക് ലെഫ്റ്റ് വയറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സോ ഗൈസ് നമുക്ക് മെയിനായിട്ട് യൂസ്ഫുൾ ആകുന്ന ക്ലാഷ് കോഡൊക്കെ കളിക്കുമ്പോഴായിരിക്കും അള്ളിമൊരു ഗ്ലൂ ആളൊക്കെ വെച്ച് കളിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ബാക്കിൽ നിന്ന് എനിമി അടിക്കാൻ ഓടുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് ഓടി ബാക്കിലേക്ക് തിരിഞ്ഞ് ഗ്ലൂ ആയിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു ട്രിക്ക് റൈറ്റ് വയർ ബട്ടൺ വെച്ച് യൂസ് ചെയ്തതിൻ്റെ 10 ഇരട്ടി സ്പീഡിനായിട്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് വയർ ബട്ടൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ ഫ്രണ്ടിലേക്ക് നല്ല രീതിക്ക് എന്താ പറയുക സ്പ്രെഡ് ചെയ്തും ഗ്ലൂ ആയിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ലെഫ്റ്റ് വയർ ബട്ടൺ വെച്ചുകൊണ്ട് സോ എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഗൈസ് സംഭവം സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ റൺ ചെയ്തുകൊണ്ട് സമയത്തായിട്ട് നിങ്ങൾ ഗ്ലൂ ആൾ എടുക്കുക അതിന് ശേഷമായിട്ട് ബാക്കിലോട്ടാണ് ഗ്ലൂ ആൾ ഇടുന്നത് എങ്കിൽ ജമ്പ് ചെയ്യുക ഓക്കെ ജമ്പ് ചെയ്യുന്ന ശേഷം ആ ഒരു സ്പോട്ടിലായിട്ട് തന്നെ റൈറ്റ് തള്ളവരിൽ കൊണ്ട് നിങ്ങൾ ബാക്കിലേക്ക് സ്ക്രീൻ തിരിക്കാം ആ ഒരു സ്ക്രീൻ റൊട്ടേറ്റ് ആക്കുന്ന സ്പോട്ടിൽ തന്നെ നിങ്ങൾ ലെഫ്റ്റ് തള്ളവരിൽ കൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് ഫയർ ബട്ടണിൽ അഞ്ചാറോട്ട് ക്ലിക്ക് ചെയ്യുക ആ ഒരു സമയത്തായിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ സ്പീഡിനായിട്ട് തന്നെ ആ ഒരു ഗ്ലൂ ആൾ നിങ്ങൾ ബാക്കിലേക്ക് വീഴുന്നതായിരിക്കും സോ ഇവിടെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ലെഫ്റ്റ് ഫയർ ബട്ടണിൽ കൈ എടുത്തിരിക്കണം ലാൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലെഫ്റ്റ് വയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓടാതെ അവിടെ തന്നെ നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് ലാൻഡ് ആകുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫയർ ബട്ടണിൽ കൈ എടുത്തിരിക്കണം സംഭവം ഇത്രയേ ഉള്ളൂ കൈ സിമ്പിളാണ് പല കുട്ടികൾക്കും അറിയുന്ന ഒരു കാര്യം തന്നെ പക്ഷേ നിങ്ങൾ പലരും എനിക്ക് തോന്നുന്നു റൈറ്റ് ഫയർ ബട്ടൺ വെച്ചായിരിക്കും ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഡബിൾ സ്പീഡിനായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ചുകൊണ്ട് ഈ ട്രിക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നമ്മൾ ഇനി രണ്ടാമത് പറയാനായിട്ട് പോകുന്ന ഈ ഒരു ട്രിക്ക് ലെഫ്റ്റ് വയർ ബട്ടൻ്റെ ഏറ്റവും ടോപ്പ് യൂസുകളിൽ ഒരു യൂസ് തന്നെയാണ് അത് നിങ്ങൾക്കറിയാമായിരിക്കും എന്താ പറയുക 1v1 അല്ലെങ്കിൽ ക്ലാഷ് കൂടി കസ്റ്റം കാണിച്ച് കളിക്കുന്ന സമയത്തും നല്ല ഡാമേജ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ റിവൈവ് അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഗ്ലൂവാൾ കൊണ്ട് സർക്കിൾ ഉണ്ടാക്കാറുണ്ട് സോ ഗൈസ് അത് എന്താ പറയണ്ടേ ഇത്ര പ്രയാസം തന്നെ കാണുന്നത് അത്ര സിമ്പിളായിട്ട് നമുക്ക് ഗ്ലൂവാൾ കൊണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് ഫയർ ബട്ടൺ വെച്ച് ഓക്കെ നമ്മൾ നോർമൽ ഫയർ ബട്ടൺ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഭയങ്കര സ്പീഡിനായിട്ട് തന്നെ നിങ്ങൾ ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ച് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും സോ ഗൈസ് അത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം സോ അതിന് മുൻപ് ഈ ഒരു വീഡിയോ ഇവിടെ വരെ കണ്ടീഷൻ ലൈക്ക് അടിക്കുന്ന കൂട്ടാണ് ഉറപ്പാണ് ഇവിടെ ലൈക്ക് അടിക്കുന്നത് ഒരു മടിയും വിചാരിക്കരുത് അപ്പോൾ ഗൈസ് സംഭവം സിമ്പിളാണ് നീ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗ്ലൂ വാൾ ഇടുക ഓക്കെ ജസ്റ്റ് ഒരു ഗ്ലൂ വാൾ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഓക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗ്ലൂ വാൾ ഇട്ടതിന് ശേഷമായിട്ട് നിങ്ങൾ ജോയി സ്റ്റിക്ക് കൊണ്ട് ജസ്റ്റ് ആ ഒരു ഗ്ലൂ വാളിൻ്റെ ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം ആ ഒരു മൂവ് ചെയ്യുന്ന സ്പോട്ടിലായിട്ട് നിങ്ങളുടെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് വട്ടം ഓക്കെ സ്ക്രീൻ റൊട്ടേറ്റ് ആയി വരുന്ന സമയത്തിൻ്റെ രണ്ട് വട്ടം മാത്രം നിങ്ങൾ ഫയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അതായത് ആ ഒരു ഫസ്റ്റ് ഇട്ട ഗ്ലൂ വാളിനെ കവർ ചെയ്ത രീതിയിൽ നിങ്ങൾ ഇടുക ആ ഒരു സമയത്ത് അടിപൊളിയായിട്ടുള്ള ഒരു സർക്കിൾ വരുന്നതായിരിക്കും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ചുകൊണ്ട് ഈ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് പറഞ്ഞ കാര്യം മനസ്സിലായില്ല എന്ന് എനിക്കറിയത്തില്ല സോ ഗൈസ് അഞ്ച് ട്രിക്സ് ഈ ഒരു വീഡിയോയിൽ പറയണം വീഡിയോ ഒരു ലെങ്ത് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർക്കുന്നത് സോ അല്ലെങ്കിൽ വീഡിയോ ഒരു ലെങ്ത് ആയി പോകുന്നതായിരിക്കും സോ ഗൈസ് ഈ ഒരു സർക്കിൾ ക്രിയേറ്റിനെ കുറിച്ചുള്ള എന്താ പറയുക സ്പെഷ്യലായിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ കമൻറ്റ് ചെയ്യാം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഗൈസ് നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് കടക്കാം
അപ്പോൾ ഗൈസ് ഇനി പറയാനായിട്ട് പോകുന്ന ലെഫ്റ്റ് വെയർ ബട്ടൻ്റെ ഒരു ടോപ്പ് യൂസാണ്. അതായത് ഗ്ലൂ വാൾ ആയിട്ട് ഏകദേശം ഒരുപാട് നല്ല അടിപൊളി പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന ലെഫ്റ്റ് വെയർ ബട്ടൺ തന്നെയാണ്. നിങ്ങൾക്കറിയാം ഈ വൺ ഷോട്ട് എഫ് എഫ് പിന്നെ എന്താ പറയണ്ട കേരളത്തിൽ നിന്നും മറ്റു ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. സോ അവരൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലെഫ്റ്റ് ഫയർ ബട്ടൺ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര സ്പീഡിൽ തന്നെ നമുക്ക് ഗ്ലൂ വാളായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു സ്പീഡിന് നല്ല സ്പീഡിന് റൈറ്റ് ഫയർ ബട്ടൺ തന്നെ ഗ്ലൂ വാൾ ഇടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലൂ വാൾ വീഴുന്നതായിരിക്കില്ല. ഫയർ ബട്ടൺ മാത്രം കാണാൻ അനങ്ങത്തിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലെഫ്റ്റ് ഫയർ ബട്ടൺ ഗ്ലൂ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ് ഇത് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോർമലി ഗ്ലൂ ആയിട്ട് ശേഷം റൈറ്റ് ഫയർ ബട്ടൺ വെച്ച് ഗ്ലൂ ആയിട്ടതിന് പകരമായിട്ട് ലെഫ്റ്റിൽ ഓക്കെ ലെഫ്റ്റിൽ എന്താ പറയുക സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ഗ്ലൂ വാളിൻ്റെ തൊട്ട് മുകളിലാണ് ഗൈസ് ലെഫ്റ്റ് ഫയർ ബട്ടൺ ഇരിക്കുന്നത്. സോ അവിടെ ജസ്റ്റ് ഗ്ലൂ ആയിട്ട് ക്ലിക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഗൈസ് സംഭവം. ഇത് സിറ്റ ഗ്ലൂ വാളിനെ കുറിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അത് കയറി കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ് ഇത് സിമ്പിളായിട്ടൊരു ട്രിക്ക് തന്നെയാണ്. മറ്റൊന്നുമില്ല ഗൈസ്, നമ്മൾ ഗ്രനേഡ് യൂസ് ചെയ്യുന്ന സമയത്തായിട്ട് വളരെ സ്പീഡിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗ്രനേഡ് എടുത്ത് തരാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ചുകൊണ്ട്. സോ അത് നോർമലി നമ്മുടെ റൈറ്റ് ഫയർ ബട്ടണിനെക്കാട്ടി വളരെ സ്പീഡിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഫയർ ബട്ടൺ വെച്ചുകൊണ്ട് നമുക്ക് ഗ്രനേഡ് ത്രോ ആയിട്ട് സാധിക്കുന്നതായിരിക്കും. അതെന്തായാലും അടിപൊളിയായിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. പലർക്കും അറിയാത്തൊരു കാര്യം നിങ്ങൾ എന്താ ഉറപ്പ് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ആ ഒരു ലെഫ്റ്റ് ഫയർ ബട്ടൺ തൊടുന്ന സ്പോട്ടിൽ തന്നെ ഗ്രനേഡ് തെറിച്ച് പോകുന്നതായിരിക്കും. അത് അടിപൊളിയായിട്ടുള്ള ട്രിക്ക് തന്നെയാണ്. പലർക്കും അറിയാത്തൊരു കാര്യം തന്നെയാണ്. മാക്സിമം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചതിൻ്റെ ആവശ്യം കാണത്തില്ല. ഞാൻ കണ്ടതിനെ മനസ്സിലേക്കാണ്. ജസ്റ്റ് ഗ്രനേഡ് എടുക്കാൻ ശേഷം ലെഫ്റ്റ് ബട്ടൺ ഒറ്റ ക്ലിക്ക് ഗ്രനേഡ് തെറിച്ച് ഒറ്റ പൊക്കം. അപ്പോൾ ഇത്രയുള്ള സംഭവം. അപ്പോൾ ഗൈസ് ലെഫ്റ്റ് ഫയർ ബട്ടൻ്റെ ഒരുപാട് കൂട്ടർക്ക് അറിയാവുന്ന ഏറ്റവും കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഗൈസ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞ ആവശ്യം കാണത്തില്ല. സ്കോപ്പിൽ സ്കോപ്പ് ഔട്ട് ചെയ്ത് അടിക്കാണ്ട് ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഫയർ ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് റൺ ചെയ്തുകൊണ്ട് എനിമിയും അല്ലെങ്കിൽ എന്താ ലോങ്ങിൽ നിൽക്കുന്ന എനിമീസിനെയൊക്കെ നമ്മൾ ഫാമസ് പോലുള്ള ഗണ്ണ് അല്ലെങ്കിൽ തന്നെ എന്താ പറയേണ്ടത് നല്ല രീതിക്ക് പെട്ടെന്ന് ഫയർ ചെയ്യാനായിട്ട് നമ്മൾ ലെഫ്റ്റ് ഫയർ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷമായിട്ട് സ്കോപ്പിന് സ്കോപ്പ് ഔട്ട് അഞ്ചാറോടെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്തായിട്ട് എനിമിയുടെ ദേഹത്ത് ആ ഒരു ഫയർ കൊള്ളുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇതിന് എന്താ പറയുക ഒട്ടും ആക്രസി ഇല്ലാത്ത പ്ലേയേഴ്സ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ ഉറപ്പായിട്ട് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് പേര് യൂസ് ചെയ്ത ട്രിക്ക് തന്നെ ഗൈസ് ഈ ഒരു ട്രിക്ക്. ജസ്റ്റ് എന്താ പറയുക ലെഫ്റ്റ് ഫയർ ബട്ടനെ ക്ലിക്ക് ചെയ്ത് പിടിക്കാതിന് ശേഷം റൈറ്റ് കൈ കൊണ്ട് തള്ളവിരലിൽ തള്ളവിരലല്ലല്ലോ ഒരു സ്കോപ്പ് ചെയ്യുന്ന ഐക്കണിൽ കൈയെടുത്ത് അഞ്ചാറോ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഒരു ഫയർ ചെയ്യുന്നത് ആ എനിമിയുടെ ദേഹത്ത് കൊള്ളുന്നതായിരിക്കും. സംഭവം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പണ്ട് തൊട്ടേ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ട്രിക്ക് കൂടിയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണ്. ഉറപ്പ് വീഡിയോ ലൈക്ക് ചെയ്യാം. എല്ലാ ഫ്രണ്ട്സിനും എല്ലാ വാട്സ്ക്രിപ്പിലേക്ക് ഷെയർ ചെയ്യാനും ഒരു മടിയും വിചാരിക്കരുത്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിച്ച അത്ര ക്വാളിറ്റി ഇല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. മറ്റൊന്നുമില്ല ഗൈസ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണോ അല്ലെങ്കിൽ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല ഗൈസ്, എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടേഷൻ പലരും പറയും കൊറോണയൊക്കെ ആണെന്നാണ്. സോ കൊറോണയൊന്നുമല്ല, സോ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഒന്നാമത്തെ ശരീരം വയ്യ, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കാരണം ഞാൻ പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ പറഞ്ഞു തരാം നിങ്ങളോട്. സോ വീഡിയോ യൂസ് ഉള്ളത് കൊണ്ട് മുന്നേ പറഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് ഷെയർ ചെയ്യാം. വീഡിയോ ചെയ്യാനായിട്ട് ഒരു മൂഡ് ഇല്ലാതെ ഗൈസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റുകയാണ് ഉറപ്പായിട്ട് ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഇതിനെക്കാട്ടി നല്ല അടിപൊളി ക്രിക്കാച്ച് വീഡിയോ വീട്ടിൽ കണ്ടുപിടിച്ച് പ്രതീക്ഷയോടെ സ്മിപ്രണോ. ബൈ ബൈ.